Hi friends, welcome back to my channel. In this video, we share another second part of the second part. We have a back piece of the zipper joint. If you want to see that video, link in the description box. In this front piece, we have a neck on the market. The neck is a nylon and medium. We have a box on the market. We have a box on the market. We have a box on the market. High neck ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് ഇത്രേ നീളം വീതിയും തന്നെ മതിയാകും അപ്പോൾ ദേ കാണുന്ന പോലെ ഒരു ബോക്സ് ആക്കി വർച്ച് എടുത്തിട്ട് അതിന്റെ ഉള്ളിലായിട്ട് ഒരു യു ഷേപ്പ് മാർക്ക് ചെയ്തു കൊടുക്കുക അപ്പോൾ ദേ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തു എടുക്കാം അപ്പോൾ ദേ ഞാൻ ഇവിടെ നെക്ക് കട്ട് ചെയ്തു എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലൈനിംഗ് ക്ലോത്ത് എടുക്കാം എന്നിട്ട് ഈ ഒരു മെയിൻ ക്ലോത്ത് ഉണ്ടല്ലോ അതിന്റെ ചീത്ത വശത്തായിട്ട് ലൈനിംഗ് ക്ലോത്ത് വരത്തക്ക രീതിയിൽ ഇതേപോലെ ഒന്ന് നിവർത്തി ഇട്ടു കൊടുക്കാം മാറി പോകരുത് മെയിൻ ക്ലോത്തിന്റെ ചീത്ത വശത്തായിട്ട് ലൈനിംഗ് ക്ലോത്ത് ആണ് വരുന്നത് എന്നിട്ട് നമുക്ക് നെക്ക് ഒന്ന് ആ ഒരു യു ഷേപ്പിന് സ്റ്റിച്ച് ചെയ്തു കൊടുക്കാം അപ്പോൾ ദേ ഞാൻ ഇവിടെ ലൈനിംഗ് ക്ലോത്ത് ആയിട്ട് ചേർത്ത് വെച്ചിട്ട് ആ ഒരു നെക്ക് അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എക്സ്ട്രാ വന്ന ആ ഒരു പോർഷൻ അങ്ങ് കട്ട് ചെയ്തു മാറ്റാം ഇനി നെക്കിന്റെ താഴെയായിട്ട് ഒരു ചെറിയ കീഹോളും കൂട ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടിട്ട് ഇതേപോലെ ഒരു പീസ് സ്റ്റിഫ് എടുക്കുക ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 5 ഇഞ്ച് നീളവും 4.5 ഇഞ്ച് വീതിയൊക്കെ വരുന്ന ഒരു ക്യാൻവാസ് പേപ്പറാണ് ഇനി അതിന്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു ലെവൽ ഇല്ലാതിരിക്കുന്നത് കൊണ്ട് ഞാൻ ഒരു ചെറിയ ലൈൻ പോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ വീതി ഞാൻ എടുക്കുന്നത് 1/2 ഇഞ്ച് ആണ് അപ്പോൾ ടേപ്പ് വെച്ചിട്ട് ഇതേപോലെ ഒരു 1/2 ഇഞ്ച് മുകളിൽ മാർക്ക് ചെയ്തു കൊടുക്കാം ഇനി ഈ ഒരു കീഹോളിന്റെ നീളം എത്ര വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ഞാനിവിടെ ലെങ്ത് എടുക്കുന്നത് 3.75 ഇഞ്ചാണ് അപ്പോൾ നിങ്ങൾക്ക് 4 ഇഞ്ച് വരെയൊക്കെ എടുക്കാം അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് ഇറങ്ങിക്കിടക്കുന്നത് പോലെ ഇരിക്കും അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം 1/2 ഇഞ്ച് വീതിയും 3.75 ഇഞ്ച് നീളത്തിനുമാണ് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഒരു വി ഷേപ്പിൽ ഇതേപോലെ ഒന്ന് ആ പോയിന്റ്സ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം കണ്ടോ ഈ ഒരു രീതിയിൽ ആ പോയിന്റ്സ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ നെക്കിനൊക്കെ 1 ഇഞ്ച് വീതി ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കില്ല അതേപോലെ തന്നെ ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്തെടുത്തുവന്ന് 1 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക താഴേക്ക് സാധാരണ നമ്മൾ ക്യാൻവാസ് പേപ്പറിൽ നെക്ക് കട്ട് ചെയ്യില്ലേ അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്തെടുക്കുന്നത് കണ്ടോ ഈ ഒരു രീതിയിൽ ചുറ്റിനും 1 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ ഒരു ലൈനായിട്ട് വരച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു വീതിക്കായിരിക്കും നമുക്ക് കിട്ടുന്നത് കണ്ടോ ഇങ്ങനെയായിരിക്കും കിട്ടുന്നത് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഈ ഒരു ക്യാൻവാസ് പേപ്പർ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം നമുക്ക് തുണിയിലായിട്ട് ഇതൊന്ന് അയൺ ചെയ്ത് കൊടുക്കണം നമ്മൾ സാധാരണ നെക്കൊക്കെ അയൺ ചെയ്തെടുക്കത്തില്ലേ അതേപോലെ തന്നെ ഇതും കൂടെ ഒന്ന് അയൺ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇത് ലൈനിങ് ക്ലോത്തിലാണ് അയൺ ചെയ്തെടുത്തിട്ടുള്ളത് കണ്ടോ എന്നിട്ട് അതിൻ്റെ താഴ്ഭാഗവും രണ്ട് സൈഡും ഒന്ന് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മെയിൻ ക്ലോത്തുമായിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ മെയിൻ ക്ലോത്തിൻ്റെ നെക്ക് കറക്റ്റായിട്ട് കിട്ടത്തക്ക രീതിയിൽ ഇതേപോലെ ഒന്ന് മടക്കി ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇനി ഇതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ക്യാൻവാസ് പേപ്പർ ഉണ്ടല്ലോ അതും കറക്റ്റായിട്ട് ഇതേപോലെ സെൻറ്റർ കിട്ടത്തക്ക രീതിയിൽ ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ് കണ്ടോ ഒരു ചെറിയ കട്ടിങ് ഇതേപോലെ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇത് തുണിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ ആദ്യമേ തന്നെ ഇതിൻ്റെ നല്ല വശത്തായിട്ട് അതായത് നമ്മുടെ തുണിയുടെ നല്ല വശത്തായിട്ട് ഈ ഒരു ലൈനിങ് ക്ലോത്തിൻ്റെ അതായത് സ്റ്റിഫ് വെച്ചിട്ട് അയൺ ചെയ്തെടുത്തിട്ടില്ലേ അതിൻ്റെ നല്ല വശം വരത്തക്ക രീതിയിൽ ഞാൻ സെൻറ്ററുകൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഒന്ന് പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ അപ്പോൾ കറക്റ്റ് സെൻറ്ററിൽ തന്നെ ഇതേപോലെ ഒന്ന് പിൻ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കണേ കണ്ടോ ഇതേപോലെ 4 സൈഡിൽ ഞാൻ ഒന്ന് പിൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ക്യാൻവാസിൽ സ്റ്റിച്ച് കൊള്ളാണ്ട് അതിൻ്റെ ഒരു ഓരം ചേർന്നിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കണ്ടോ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു സെൻറ്ററിൻ്റെ ഭാഗത്തായിട്ട് കറക്റ്റ് വി ഷേപ്പ് കിട്ടത്തക്ക രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഓരോ പ്രാവശ്യവും പിന്നെ ഇതേപോലെ മാറ്റി മാറ്റി കൊടുത്താൽ മതി കണ്ടോ ഇതേപോലെ ഞാനിപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിലായിട്ട് എക്സ്ട്രാ വന്നിട്ടുണ്ടായിരുന്നില്ല ലൈനിങ് ക്ലോത്ത് അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കണ്ടോ എന്നിട്ട് സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിക്ക് ഇതിൻ്റെ സൈഡിലും അതുപോലെ തന്നെ സെൻറ്ററിലും ആയിട്ട് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഒരു പീസ് ഉണ്ടല്ലോ അത് ഉള്ളിലേക്ക് പോകത്തക്ക രീതിയിൽ മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മീതെ കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടെ ചെയ്ത് ഫിനിഷ് ചെയ്ത് കൊടുക്കുക കണ്ടോ അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു വി ഷേപ്പ് പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിലായിട്ട് എക്സ്ട്രാ വന്നിട്ടുണ്ടായിരുന്നില്ല ലൈനിങ് ക്ലോത്ത് അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കണ്ടോ അപ്പോൾ ഫ്രണ്ട് പീസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പീസും ഫ്രണ്ട് പീസും തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഷോൾഡറും കൂടെ ഒന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് ഞാൻ കാണിക്കുന്നില്ല നിങ്ങൾ ചെയ്തെടുക്കാം കണ്ടോ ഞാനിപ്പോൾ ഇവിടെ രണ്ട് പീസിലെയും ഷോൾഡർ കൂട്ടി സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ബാക്ക് പാർട്ടിൽ നേരത്തെ തന്നെ സിബ്ബർ അറ്റാച്ച് ചെയ്ത് കാണിച്ചിട്ടുണ്ട്
ഇനി ബാക്ക് പീസിൽ സിബ്ബർ വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 4 ഇഞ്ച് നീളത്തിന് ഹുക്ക് വെച്ച് കൊടുത്താലും മതി. അപ്പോൾ അതിൻ്റെയും വീഡിയോ ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമ്മൾ ഈ ഒരു നെക്കിന് ചുറ്റിനായിട്ട് കോളർ വരത്തക്ക രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബാക്ക് സൈഡിൽ നിന്ന് ഫ്രണ്ടിലേക്ക് പോകത്തക്ക രീതിയിലാണ് കോളർ അറ്റാച്ച് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു വി ഷേപ്പിന് വരുന്നില്ലേ കീ ഹോളിൻ്റെ പോർഷൻ, അവിടവും കൂടെ കവർ ചെയ്തിട്ടാണ് കോളർ വരുന്നത്. എനിക്കിപ്പോൾ ഇവിടെ കോളറിൻ്റെ ലെങ്ത് കിട്ടിയിട്ടുള്ളത് 17 ഇഞ്ചാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന നെക്കിൻ്റെ വിഡ്ത്തിനും ഡെപ്തിനും അനുസരിച്ചിട്ട് കോളറിൻ്റെ ലെങ്തിൽ വ്യത്യാസം വരാം. ഇനി നിങ്ങൾ ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നെക്ക് കറക്റ്റായിട്ട് വരത്തക്ക രീതിയിൽ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് ഡയറക്റ്റായിട്ട് സ്റ്റിഫിൽ ഈ ഒരു ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കോളർ കട്ട് ചെയ്യാൻ കുറച്ചുകൂടെ ഈസി. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് കോളർ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതല്ലാത്ത രീതി ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവേ. ഇപ്പോൾ ഞാനിവിടെ ക്യാൻവാസ് പേപ്പർ ഒരു 19 ഇഞ്ച് ലെങ്തും 4 ഇഞ്ച് വീതിക്കും എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഇതേപോലെ ഒരു മാർജിൻ ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഇത് ഈ ഒരു രീതിക്ക് തുണി ആ ഒരു മാർജിൻ ലൈനിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുത്തിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഈ ഒരു തുണി വെച്ചേക്കുന്നത് ക്യാൻവാസിൻ്റെ ഫോൾഡ് ചെയ്ത ഭാഗത്തുനിന്ന് കുറച്ചൊന്ന് മുകളിലേക്കാണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കണ്ട, ഫോൾഡ് ചെയ്ത ഭാഗത്തു നിന്ന് തന്നെ ഈ ഒരു രീതിയിൽ തുണി വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട്, അതിൻ്റെ ലിങ്കും കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് സംശയം വരണ്ടെന്ന് കരുതിയിട്ടാണ് എടുത്ത് പറയുന്നത്. ഞാനത് കറക്റ്റായിട്ട് വയ്ക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ ഒരു ഫോണിൽ ഗ്യാലറി ഫുള്ളായത് കാരണം എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആ ഒരു ഡിലീറ്റ് ചെയ്ത കൂട്ടത്തിൽ ഒറിജിനൽ വീഡിയോയും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വയ്ക്കുമ്പോഴത്തേക്കും സ്റ്റിഫിൻ്റെ അതായത് ക്യാൻവാസിൻ്റെ ഫോൾഡ് ചെയ്ത ഭാഗത്തുനിന്ന് വേണം ഈ ഒരു തുണി വച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. കണ്ടോ, ഇത് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്ത് നോക്കിയിട്ട് എത്ര ഇഞ്ചാണോ കോളറിൻ്റെ ലെങ്ത് കിട്ടിയിട്ടുള്ളത് അത് ആ ഒരു മാർക്കിങ്ങിൽ ഉണ്ടോയെന്നൊന്ന് ടേപ്പ് വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനത് കറക്റ്റായിട്ട് അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന വീഡിയോ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി വീഡിയോസ് അങ്ങനെ കാണിച്ചിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാവേ. ഇനി കോളറിൻ്റെ വീതി എടുക്കുന്നത് 1 ഇഞ്ചാണ്. അപ്പോൾ അതേ കാണുന്ന പോലെ 1 ഇഞ്ച് താഴെ അറ്റം വരെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സംശയം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയുവാണ്, ഞാൻ ഈ കാണിക്കും പോലെ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോളറിൻ്റെ ലെങ്ത് നിങ്ങൾ എടുക്കുന്നതിനേക്കാളും കൂടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം കറക്റ്റായിട്ട് ആ ഒരു ഫോൾഡ് ചെയ്ത ഭാഗത്തുനിന്ന് വേണം തുണി വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ എന്നിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഞാനിപ്പോൾ ഇവിടെ ആ ഒരു കോളറിൻ്റെ എഡ്ജ് കർവ് ചെയ്ത് വരയ്ക്കുന്നില്ല, ഇതേപോലെ സ്റ്റാൻഡിങ് ആയിട്ടാണ് വയ്ക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ എഡ്ജസ് കുറച്ചൊന്ന് കർവ് ചെയ്ത് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ഒന്ന് അളന്ന് നോക്കാം. അപ്പോൾ അളന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു സൈഡിൽ കോളറിൻ്റെ ലെങ്ത് 8.5 ഇഞ്ച് വേണം, അതായത് 17 ഇഞ്ചായിരുന്നു ടോട്ടലായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ ക്യാൻവാസ് മടക്കി ഇട്ടേക്കണോണ്ട് പകുതി, അതായത് 8.5 ഇഞ്ച് ഉണ്ടോ എന്ന് നോക്കാം. ഇനി ഈ ഒരു ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ട് തുണിയുടെ നല്ല വശത്തായിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഒരു പീസ് തുണിയും കൂടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു രണ്ട് സൈഡും ഉൾവശവും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഒന്നും ഇവിടെ കാണിക്കുന്നില്ല, ഒത്തിരി തവണ ഞാൻ ഈ ഒരു കോളർ വയ്ക്കുന്ന വീഡിയോസ് കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഇനി അഥവാ നിങ്ങൾക്ക് കോളറിൻ്റെ ലെങ്ത് കുറച്ചൊന്ന് കൂടിപ്പോയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതേ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് മടക്കി വെച്ച് നോക്കിയിട്ട് ആ ഒരു ലെങ്ത് വൈസിൽ ചെറുതായിട്ടൊന്ന് കട്ടിങ് ചെയ്ത് കൊടുത്താൽ മതി. കൂടിപ്പോയാൽ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, കുറഞ്ഞു പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം കറക്റ്റ് അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ താഴ്ഭാഗം ഉണ്ടല്ലോ, അതായത് ആ ഒരു കർവി ഷേപ്പ് ഇരിക്കുന്ന ഭാഗത്തായിട്ട് ഒരു 1/4 ഇഞ്ച് തയ്യൽത്തുമ്പ് വരത്തക്ക രീതിയിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു ഭാഗവും കൂടെ കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, അപ്പോൾ ഞാനിവിടെ താഴ്ഭാഗം ഇതേപോലെ 1/4 ഇഞ്ച് തയ്യൽത്തുമ്പ് വിട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ഇതിൻ്റെ ഉൾവശത്ത് നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു ഭാഗവും കൂടെ തയ്യൽത്തുമ്പിൽ കൊള്ളാത്ത രീതിയിൽ അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. കണ്ടോ, അപ്പോൾ അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിക്ക് കുഞ്ഞു കുഞ്ഞു കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ നല്ല വശം ഒന്ന് പുറമേക്ക് വലിച്ചെടുക്കാം. കണ്ടോ, ഈ ഒരു രീതിയിൽ നല്ല വശം പുറമേക്ക് വലിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഈ ഒരു സ്റ്റിഫിൽ വെച്ച തുണിയും അല്ലാണ്ട് വെച്ചിട്ടുണ്ടായിരുന്ന തുണിയുടെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ടാണ് ജോയിൻ ചെയ്തെടുത്തിട്ടുള്ളത്, മറന്നു പോകരുത്. ഇനി നമുക്കിതേ കാണുന്ന പോലെ ഇതിൻ്റെ നല്ല വശം ഒന്ന് പുറമേക്ക് വലിച്ചെടുത്തിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അയൺ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ആ ഒരു 1/4 ഇഞ്ച് നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നില്ലേ അതും കൂടെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് അയൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതെ, ഞാനിവിടെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കോളർ കുർത്തി അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ബാക്ക് സൈഡിൽ നിന്ന് ഫ്രണ്ടിലേക്ക് കോളർ വരത്തക്ക രീതിയിലാണ് ചെയ്യുന്നത്, എന്നാലല്ലേ ഹൈനെക്കായിട്ട് വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്, അപ്പം ഓൾറെഡി നമ്മൾ 1/4 ഇഞ്ച് തയ്യൽത്തുമ്പ് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ടാണ് അയൺ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു കോളറിൽ 1/4 ഇഞ്ച് നമ്മൾ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ ഉള്ളിലേക്കായിട്ട് നെക്കിൻ്റെ ആ ഒരു ഭാഗം വരത്തക്ക രീതിയിൽ വെച്ചിട്ട് ദേ കാണുന്ന പോലെ ഒന്ന് പിന്നു കുത്തി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ പിന്നു കുത്തിയിട്ട് ജോയിൻ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഒറ്റ സ്റ്റിച്ച് കൊണ്ട് തന്നെ നമുക്ക് നെക്കും കോളറും അറ്റാച്ച്ഡ് ആയിട്ട് വരും.
collar attach cheyanaite etum easy aayittulla oru method idaittana enikku thonnittullathu appo idine patti detail aayittu njan video cheyidittundu appo adinte linkum kuda description box il kodukkam beginners arengil undengil onnu kandu nokkane appo ee oru reethiyil neck ee oru collar inde ullilekku povathakka reethiyil idhe pole vechittu pinnu utti kodukka kando ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആവ കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു കോളറിന്റെ രണ്ട് സൈഡും ഉള്ളിലേക്ക് മടങ്ങി ഇരിക്കുന്നുണ്ടോ അതുപോലെ തന്നെ അതിന്റെ ഉള്ളിലേക്കാണോ ഈ ഒരു നെക്ക് പോകുന്നത് ആ ഒരു പിൻ വെച്ച് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതിന്റെ ഉള്ളിലേക്ക് കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതിയാകും അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ നിൽക്കേണ്ട പകരം ദേ കാണുന്ന പോലെ ഒന്ന് പിൻ വെച്ച് സെക്യൂർ ചെയ്തിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ മാറിപ്പോയത് നമ്മൾ ഈ ഒരു കോളർ ബാക്ക് സൈഡിൽ നിന്ന് ഫ്രണ്ടിലേക്ക് വരത്തക്ക രീതിയിലാണ് ഇതേപോലെ അറേഞ്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്തെടുത്തിട്ട് ആ ഒരു കീ ഹോൾ ഉണ്ടല്ലോ അതായത് ഫ്രണ്ട് സൈഡിൽ ഒരു കീ ഹോൾ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അവിടം വരെ എത്തിയിട്ടുണ്ട് അവിടുത്തെ ഒരു പോയിന്റ് വരെ എത്തിയിട്ടുണ്ട് ഇനി ഈ ഒരു കീ ഹോൾ ഉണ്ടല്ലോ അതിൻ്റെ വീതി എടുത്തിട്ടുണ്ടായിരുന്നത് അര ഇഞ്ചാണ് അപ്പോൾ നമ്മൾ നെക്ക് മടക്കി ഇട്ടപ്പോഴത്തേക്കാണ് അര ഇഞ്ച് ഉണ്ടായിരുന്നത് ഇതിപ്പോൾ നിവർത്തി ഇട്ടപ്പോഴത്തേക്കും ഒരു ഇഞ്ചാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഇഞ്ച് വീതി തന്നെ ഇവിടെ കറക്റ്റ് ആയിട്ട് കിട്ടണം എന്നിട്ട് ഈ ഒരു രീതിയിൽ മടക്കി വെച്ചിട്ട് ബാലൻസും കൂടെ നെക്ക് കോളർ ഇതേപോലെ തന്നെ പിൻ ചെയ്തെടുക്കാം അതിനുശേഷം ഇത് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കും ആ ഒരിലായിട്ട് നമുക്ക് നെക്ക് വരുന്നില്ലല്ലോ അവിടെ ഒരു കീ ഹോൾ അല്ലേ വരുന്നത് ആ ഒരു പോർഷൻ അങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു രീതിയിൽ പിൻ വെച്ച് സെക്യൂർ ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഫ്രണ്ട് സൈഡിൽ കീ ഹോൾ വരുന്നത് അപ്പോൾ ഇനി ഇത് കറക്റ്റ് ആയിട്ട് കിട്ടത്തക്ക രീതിയിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഈ കാണുന്ന പോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് പിന്നെ മാറ്റി കൊടുത്താൽ മതിയാകും അതുപോലെ തന്നെ ആ ഒരു കോളറിൻ്റെ ഉള്ളിലേക്കായിട്ട് നെക്ക് വരുന്നുണ്ടോയെന്ന് നെക്കിൽ സ്റ്റിച്ച് കൊള്ളുന്നുണ്ടോയെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി പിന്നെ നമ്മൾ ക്യാൻവാസ് പേപ്പർ എടുക്കുമ്പോഴത്തേക്കും ഒരു മീഡിയം കനമുള്ള ക്യാൻവാസ് പേപ്പർ എടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള സ്റ്റിഫിന് നല്ല കട്ടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മടക്കും കൂടെയൊക്കെ ആയപ്പോഴത്തേക്കും സ്റ്റിച്ച് ചെയ്യാനായിട്ട് കുറച്ചൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം മിനിമം ഒരു കട്ടിയുള്ള സ്റ്റിഫ് എടുത്താൽ മതി അതുപോലെ തന്നെ ഈ ഒരു കുർത്തിയുടെ ബാക്ക് സൈഡിലായിട്ട് 14 ഇഞ്ച് നീളത്തിന് നമ്മൾ ഓൾറെഡി സിബ്ബർ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സിബ്ബർ കംപ്ലീറ്റ് ആയിട്ടും ഓപ്പൺ ചെയ്തിട്ട് കോളർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് പോവാം സാധാരണയായിട്ട് നമ്മൾ ബാക്ക് സൈഡിലായിട്ട് ഹുക്കാണല്ലോ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതൊരു 4 ഇഞ്ച് നീളമല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഓപ്പണിങ് ആ ഒരു ഭാഗത്ത് വരുന്നുള്ളൂ അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി വൈഡായിട്ട് ഓപ്പൺ ആകുമ്പോഴത്തേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് കുറച്ചുകൂടെ ഈസിയാണ് അപ്പോൾ ഞാൻ ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും സ്റ്റിച്ച് വരുന്നുണ്ടോ നെക്ക് ഉള്ളിലോട്ട് കയറുന്നുണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്ത് കൊടുത്താൽ മതി വളരെ ഈസിയാണ് ഈ ഒരു രീതിയിൽ കോളർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഒറ്റ സ്റ്റിച്ച് കൊണ്ട് തന്നെ നമുക്ക് കോളർ അറ്റാച്ച്ഡ് ആയിട്ട് കിട്ടും അതിനുശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തും കൂടെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കണ്ടോ അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തും കൂടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് ഞാനിവിടെ കോളർ കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടേ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്ന കീ ഹോൾ കറക്റ്റ് 1 ഇഞ്ചിൽ തന്നെ കിട്ടിയിട്ടുണ്ട് വീതി ബാക്ക് സൈഡിലായിട്ട് മുകളിൽ ഒരു ചെറിയ ഹുക്കും കൂടെ കൊടുത്താൽ മതിയാകും ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ സ്ലീവിൽ ഒരു ചെറിയ ഡിസൈനിങ്ങും കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്ലീവ് 2 പീസ് നേരത്തെ തന്നെ ഒരു 10 ഇഞ്ച് നീളത്തിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ താഴ്ഭാഗത്തു നിന്നായിട്ട് ഞാനൊരു 2.5 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ 2.5 ഇഞ്ച് നീളവും 2.5 ഇഞ്ച് വീതിക്കുമാണ് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് അതിനെ ഒരു ചെറിയ ബോക്സ് ആക്കി വരച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ 2.5 ഇഞ്ച് എന്ന് പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ഇഞ്ച് വരെയൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം ലെങ്ത് ഒരു എൽബോ ലെങ്ത് വരെ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അതെ ഇതേപോലെ ഒരു ബോക്സ് ആക്കി വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് നെക്കിനൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കത്തില്ലേ അതേപോലെ നന്നായിട്ടൊരു യുനെക്ക് ഇതേപോലെ വരച്ച് കൊടുക്കുക നെക്കല്ല യു ഷേപ്പ് ഇതേപോലെ വരച്ച് കൊടുക്കുക എന്നിട്ട് ഈ ഒരു ഭാഗം അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് 2 സ്ലീവും കൂടെ ഒരുമിച്ചിട്ടിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കണ്ടോ അപ്പോൾ ഇത് നമ്മൾ നിവർത്തി ഇടുമ്പോഴത്തേക്കും ഈ ഒരു രീതിയിലായിരിക്കും കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ നല്ല വശത്തായിട്ട് ലൈനിങ് ക്ലോത്ത് വെച്ച് കൊടുത്തിട്ട് നമ്മൾ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യില്ല അതേപോലെ തന്നെ ഇതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ലൈനിങ് ക്ലോത്തിൻ്റെ ഭാഗം ഉണ്ടല്ലോ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിക്ക് ഇതേപോലെ കുഞ്ഞുകുഞ്ഞു കട്ടിങ്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ നല്ല വശം ഇതേപോലെ പുറമേക്ക് വലിച്ചെടുത്തിട്ട് നമ്മൾ നെക്കിനൊക്കെ ചെയ്യുന്നത് പോലെ ഒന്ന് പതിച്ചടിച്ചെടുക്കാം ഇനി ഞാനിവിടെ ഏകദേശം ഒരു 4.5 ഇഞ്ച് വീതിയുള്ള ഒരു പീസ് പടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പടിയുടെ നല്ല വശം ഉണ്ടല്ലോ അത് ഈ ഒരു സ്ലീവിൻ്റെ ചീത്ത വശത്തായിട്ട് വരത്തക്ക രീതിയിൽ നമുക്ക് താഴ്ഭാഗം ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതെ അതും കൂടെ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മുടെ സ്ലീവിൽ തുണി ഇല്ലാത്തതുകൊണ്ട് തന്നെ കറക്റ്റ് ആ ഒരു അളവ് വെച്ചിട്ട് തന്നെ ആ ഒരു 2.5 ഇഞ്ചാണ് എടുക്കുന്നതെങ്കിൽ 2.5 ഇഞ്ച് അളവിൽ തന്നെ കിട്ടത്തക്ക രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ കണ്ടോ ഇതേപോലെ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ താഴ്ഭാഗത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പടിയുണ്ടല്ലോ അത് ഇതേപോലെ നിവർത്തി ഇട്ടിട്ട് ഒന്ന് ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കണ്ടോ
ഈ ഒരു രീതിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ആ ഒരു വീതിയിലും നീളത്തിലും തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെയും സെൻറ്ററിലായിട്ട് ഒന്ന് പിൻ വെച്ച് കൊടുത്തിട്ട് ചെയ്താൽ തെറ്റാണ്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ലീവ് ഡിസൈൻ. വളരെ സിമ്പിളാണ്. ഈ ഒരു സ്ലീവ് ഡിസൈന് ലെങ്ത് കുറച്ച് ഒന്ന് കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത സ്ലീവും ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കുർത്തിയായിട്ടൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിന് കുർത്തിയായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഷോൾഡറിൻ്റെ വിഡ്ത് ഉണ്ടല്ലോ, അത് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട്. കോളർ വെക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരു മുക്കാലിഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ചെങ്കിലും കൂടുതലായിട്ടാണല്ലോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇത് ഞാനിവിടെ കുർത്തി കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. സ്ലിറ്റ് ഇട്ടിട്ടാണ് ഈ ഒരു കുർത്തി ചെയ്തെടുത്തിട്ടുള്ളത്. വെറും 1.25 മീറ്റർ തുണിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതേ കോളർ ഈ ഒരു രീതിയിൽ ഹൈനക്ക് വന്നിട്ട് താഴെയായിട്ട് ചെറിയ കീഹോളാണ് വന്നിട്ടുള്ളത്. ഇതേ സ്ലീവ് തന്നെ ഞാൻ ഇതിന് മുന്നേ രണ്ട് രീതിയിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കുകളും കൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കുർത്തിയാണ്. ഡെയിലി വെയർ ആയിട്ടും അതുപോലെ തന്നെ ഓഫീസ് വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ ആയിട്ട് ആംഗിൾ ലെങ്ത് പാൻറ് അല്ലെങ്കിൽ സിഗരറ്റ് പാൻറ് ആയിരിക്കും കുറച്ചുകൂടെ സ്യൂട്ടായിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.